ഇതിലേക്കാണ് ഇന്ന് അസാധാരണമായ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിലാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. സ്പീക്കർ നീതി പാലിക്കുക എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം, പിന്നീട് അത് കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്നു. അവസാനം എം എൽ എമാരെ വലിച്ചിഴച്ച് വാച്ചിംഗ് വാൾ അവിടെ നിന്ന് മാറ്റുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ആ സമയം മുഴുവൻ ആ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രശാന്ത് ഉണ്ടായിരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് കാര്യങ്ങൾ കയ്യേറ്റത്തിലേക്കൊക്കെ എത്തിയത്? ഈ മുൻപ് കെ എം മാണി ബജറ്റ് അവതരണ സമയത്ത് നിയമസഭയ്ക്കുള്ളിൽ നടന്ന സംഘർഷം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നിയമസഭയ്ക്കുള്ളിൽ ഇത്തരമൊരു സംഘർഷം നടക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ആദ്യമെന്ന് തന്നെ പറയാം. കാരണം സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഈ പ്രതിപക്ഷം എത്തിയത്, പ്രതിപക്ഷം മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് തുടങ്ങിയത് ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുന്ന സമയത്താണ് പുറത്തേക്ക് ഇറങ്ങിയത്. സ്പീക്കറോടുള്ള പ്രതിഷേധം, അതായത് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തുടർച്ചയായി നിഷേധിക്കുന്നതിനുള്ള പ്രതിഷേധം അറിയിക്കാൻ, അത് സ്ത്രീകളുമായ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഉന്നയിക്കാനാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഈ സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ അംഗങ്ങളെ നീക്കാൻ വേണ്ടി വാച്ചാൻമാരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമമുണ്ടായി. പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷ അംഗങ്ങളെ നീക്കാനുള്ള ശ്രമം തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തി. വാച്ചാൻമാര് പ്രതിപക്ഷ അംഗങ്ങളെ ചിലരെ കായികമായി തന്നെ അവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തി, സ്പീക്കർക്ക് വഴിയൊരുക്കും വിധമുള്ള ചില ക്രമീകരണങ്ങൾ നടത്തി. ഈ സമയമാണ് സംഘർഷത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നത്. ഇതിനിടയിൽ ചീഫ് മാർഷൽ, അതുവഴി ചീഫ് മാർഷലിന്റെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം രാധാകൃഷ്ണനെ പിടിച്ചു തള്ളുന്ന ഒരു സമീപനമുണ്ടായി. ഈ ഇതോടെ പ്രതിപക്ഷം ഒന്നടങ്കം വലിയ പ്രതിഷേധമുയർത്തി. അത് കയ്യാങ്കളിയിലേക്കും പരസ്പരം പോരുവിളിയിലേക്കും എത്തി. ഏറെ നേരം നീണ്ടിരുന്നു, ഏകദേശം അരമണിക്കൂറിലധികം നിയമസഭയ്ക്ക് ഈ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ സംഘർഷത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിനിടയിലാണ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന വിധം സ്പീക്കർക്ക് വഴിയൊരുക്കാൻ വേണ്ടി, സ്പീക്കറെ സ്പീക്കറുടെ ഓഫീസിലേക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടി ഭരണപക്ഷ എം എൽ എമാർ കൂടി മറുവശത്ത് പോർവിളിയുമായി നിലകൊണ്ട്. ഇതോടെ ഒരു ഘട്ടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഈ കയ്യേറ്റവും കയ്യാങ്കളിയും ഇത് വാച്ചൻപാട് പല എം എൽ എമാരെയും ബലം പ്രയോഗിച്ചതിന് നീക്കി കെ കെ രമ അടക്കമുള്ളവരെ കൈപിടിച്ചിരിക്കുകയും അവരെ കായികമായി നേരിടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എം വിൻസെന്റ് എം എൽ എ വലിച്ചിഴച്ച് കൊണ്ടുപോയി. അങ്ങനെ പല എം എൽ എമാരെയും വലിച്ചിഴച്ചാണ് ഈ സ്ഥലത്ത് നിന്ന്, അതായത് സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്ന ഭാഗത്ത് നിന്ന് നീക്കിയത്. കാരണം സ്പീക്കർക്ക് വേണ്ടി വഴിയൊരുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഭരണപക്ഷ എം എൽ എമാരും ശക്തമായി തന്നെ നിലകൊണ്ടു. എച്ച് സലാമും സച്ചിൻദേവും എം എൽ എ പ്രതിപക്ഷ എം എൽ എമാരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ആൻസലൻ എം എൽ എ അടക്കമുള്ളവർ, അതായത് പ്രതിപക്ഷത്തിന്റെ പരാതി പ്രകാരമാണെങ്കിൽ ഇന്നിപ്പോൾ അവരെ കയ്യേറ്റം ചെയ്തതായി പരാതി പറഞ്ഞിരിക്കുന്നത് ബിജിൻ എം എൽ എമാരായ ബിജിൻ, സച്ചിൻ ദേവ്, എച്ച് സലാം, ഐ പി സതീഷ്, ആൻസലൻ, ഇവർ അഞ്ചു പേർ ചേർന്ന് കയ്യേറ്റം ചെയ്തു എന്നതാണ് പരാതി. മാത്രമല്ല ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഈ പ്രതിപക്ഷ എം എൽ എമാർ ആക്രമണശക്തമായത് ഈ ചീഫ് വാച്ചൻപാട് വളരെ ശക്തമായി ഇടപെടുകയും അവരെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെ ബലപ്രയോഗത്തിലൂടെ നീക്കാൻ ശ്രമിച്ചപ്പോഴാണ് പലരെയും വലിച്ചു തന്നെയാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് നീക്കിയത്. ഇതിൻ്റെ പലപ്പോഴും പ്രതിഷേധം ഒരു ഘട്ടത്തിൽ അതിർവരമ്പ് കടക്കുകയും ചെയ്തു. വാച്ചൻമാരും പ്രതിപക്ഷ എം എൽ എമാരും തമ്മിലുള്ള നേരിട്ടുള്ള കയ്യാങ്കളിയിലേക്ക് എത്തി. വാച്ചൻമാരുടെ തൊപ്പി വലിച്ചെറിയുന്ന സ്ഥിതിയുണ്ടായി. മാത്രമല്ല ചീഫ് മാർഷലും ഡെപ്യൂട്ടി ചീഫ് മാർഷലും അടക്കമുള്ളവർ വളരെ മോശമായ രീതിയിൽ പ്രതിപക്ഷ എം എൽ എമാരോട് പ്രതികരിച്ചു. അതിന്റെ പ്രതികരണം പല ഘട്ടത്തിലുണ്ടായി. എം വിൻസെന്റും ടി സിദ്ദിഖും അടക്കമുള്ളവർ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇവരുമായി വാക്കേറ്റം നടത്തുകയുണ്ടായി. ഏതായാലും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അടുപ്പിച്ച് ഈ സ്ഥിതി സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ തുടർന്നു. ഇതിനിടയിലാണ് സ്പീക്കർക്ക് വഴിയൊരുക്കാൻ വേണ്ടി എന്ന നിലയിൽ ഭരണപക്ഷ അംഗങ്ങൾ എത്തുകയും സ്പീക്കർ പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്പീക്കർ നീതി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. കെ കെ രമ എം എൽ എയും ഉമാ തോമസും വാച്ച് ആൻഡ് വാർഡിനെതിരെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. മുദ്രാവാക്യം വിളിക്കാൻ അവകാശമില്ലേ എന്നായിരുന്നു രമയുടെ ചോദ്യം.